സോളാർ വിവാദത്തിൽ പ്രതീക്ഷയർപ്പിച്ച് യു ഡി എഫ് സോളാർ കേസിലെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരണമെന്നാണ് യു ഡി എഫ് ആഗ്രഹിക്കുന്നത്. ഈ കേസിൽ ഗണേഷ് കുമാറിൻ്റെ പങ്കും അന്വേഷിക്കണം. ഈ കേസിൽ ഒരിടത്തുപോലും ഗണേഷ് കുമാറോ ആർ ബാലകൃഷ്ണപിള്ളയോ ഉൾപ്പെട്ടിട്ടില്ല. എന്നാൽ ഈ കേസിൽ പരാതിക്കാരിക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുത്തത് ഇവർ തന്നെയാണ്. ഇത് യു ഡി എഫുകാർ പറഞ്ഞതല്ല, ഗണേഷ് കുമാറിൻ്റെ സഹോദരൻ തന്നെ പറഞ്ഞതാണ്. സോളാർ വിവാദത്തിൽ ഇനിയും 2% കൂടി പുറത്തു വരാനുണ്ടെന്നും അതുടൻ വരുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. വേട്ടയാടപ്പെട്ടപ്പോഴും ഇന്നല്ലെങ്കിൽ നാളെ എല്ലാ സത്യങ്ങളും പുറത്തു വരുമെന്ന പ്രതീക്ഷ തനിക്കുണ്ടായിരുന്നുവെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ആക്ഷേപം വരുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന വിഷമമല്ലാതെ സാധാരണയിൽ കവിഞ്ഞ ആകാംക്ഷ തനിക്കില്ലായിരുന്നു. തെറ്റ് ചെയ്തില്ലെങ്കിൽ ദോഷവും ഉണ്ടാകില്ലെന്ന വിശ്വാസമായിരുന്നു. സോളാർ കേസിൽ ഇരയുടെ മൊഴിയിൽ തനിക്കെതിരെ ഗണേഷ് കുമാറിൻ്റെ സമ്മർദ്ദത്താൽ പലതും കൂട്ടിച്ചേർത്തുന്ന ശരണ്യ മനോജിൻ്റെ വെളിപ്പെടുത്തലിനെ പറ്റി പുതിയ അന്വേഷണം വേണോ എന്നതിൽ കോൺഗ്രസിൽ ആശയക്കുഴപ്പമില്ല. ഒരന്വേഷണം നടത്തിയതിൻ്റെ ഫലം എല്ലാവരും കണ്ടു. സർക്കാരിൻ്റെ കുറെ പണം പോയെന്നല്ലാതെ മറ്റൊന്നും ഉണ്ടായില്ല. സോളാർ കേസിലെ മറ്റൊരു പ്രതി ബിജു രാധാകൃഷ്ണൻ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വെച്ച് തന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല. മറ്റുള്ളവർക്ക് വിഷമകരമാകുന്ന ഒന്നും പരസ്യമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. സോളാർ വിവാദത്തിൽ തൻ്റെ പാർട്ടിയിൽപ്പെട്ടവർ തനിക്കെതിരെ പ്രവർത്തിക്കില്ലെന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടം. ബാർക്കോഴയായാലും സോളാർ വിവാദമായാലും സത്യം എപ്പോഴും സത്യമായി തന്നെ നിലനിൽക്കും. ചർച്ച ചെയ്യുമ്പോഴാണ് ഓരോന്ന് പുറത്തു വരിക. അതാണ് സോളാർ വിഷയത്തിൽ ഇപ്പോൾ സംഭവിച്ചത്. ജോസ് കെ മാണി പുറത്തു പോയെങ്കിലും ബാർക്കോഴ കേസിൽ കെ എം മാണി നിരപരാധിയാണെന്ന യു ഡി എഫിൻ്റെ നിലപാടിൽ മാറ്റമില്ല. യു ഡി എഫ് ഭരണകാലത്ത് നടന്ന വിജിലൻസ് അന്വേഷണത്തിലെ കണ്ടെത്തലിനപ്പുറം പുതുതായി എന്തെങ്കിലും കണ്ടെത്താൻ ഇടത് സർക്കാരിൻ്റെ അന്വേഷണത്തിലും സാധിച്ചിട്ടില്ല. സത്യം എന്നായാലും പുറത്തു വരും, ഉമ്മൻചാണ്ടി വ്യക്തമാക്കി. അതേസമയം സോളാർ കേസിന് മുൻപും പിൻപും ഗണേഷ് കുമാർ മന്ത്രിയായിരിക്കുമ്പോൾ ഒരു കൂടപ്പറപ്പിനെ പോലെ കൂടെ നിർത്തി സഹായിച്ചയാളാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ആ ഉമ്മൻചാണ്ടിയാണ് കേസിൽ കുരുക്കാൻ സർവ ഒത്താശയും ചെയ്തു കൊടുത്തത്. മന്ത്രിയായിരിക്കുമ്പോൾ ഗണേഷ് കുമാറും പിതാവ് ബാലകൃഷ്ണപിള്ളയും നടത്തിയ നാടകങ്ങൾ കേരള ജനത കണ്ടതാണ്. എന്നും എക്കാലത്തും സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ആരെയും ഗുരുതി കൊടുക്കുന്ന ഇവർ എന്തെല്ലാം നാടകങ്ങളാണ് നടത്തിയത്. അടയ്ക്കയാണെങ്കിൽ മടിയിൽ വയ്ക്കാം, അടയ്ക്കാമരമാണെങ്കിൽ എന്ത് ചെയ്യും. ബാലകൃഷ്ണപിള്ള കേരള ജനതയോട് പറഞ്ഞത് ഇന്നും ആരും മറന്നിട്ടില്ല. എന്നായാലും എത്ര ഒളിച്ചു വച്ചാലും സത്യങ്ങൾ പുറത്തു വരും, അത് പ്രകൃതി നിയമമാണ്. അന്ന് ഇതിനെല്ലാം കൂട്ടുനിന്ന് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത സ്വന്തം സഹോദരിയുടെ മകൻ ഒറ്റുകൊടുക്കുമെന്ന് ഒരിക്കലും ഇവർ കരുതിയിരുന്നില്ല. ഇപ്പോൾ അതൊരു കുമ്പസാര രഹസ്യം പോലെ കാത്തു സൂക്ഷിച്ചത്, തുറന്നു പറഞ്ഞത് ഒരുപക്ഷെ ദൈവ നിയോഗമായിരിക്കും. അത് ഉമ്മൻചാണ്ടിയുടെ പ്രാർത്ഥനയുടെ ഫലമായിരിക്കും. രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നതടക്കമുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കാനിരിക്കുകയാണ് പുതിയ വെളിപ്പെടുത്തലെന്ന് ഓർക്കണം. ലൈംഗിക പീഡനത്തെക്കുറിച്ച് സോളാർ കേസിലെ പരാതിക്കാരിയുടെ കത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേര് ഗണേഷ് കുമാർ ഇടപെട്ട് എഴുതി ചേർത്തുവെന്നായിരുന്നു മനോജ് കുമാറിൻ്റെ വെളിപ്പെടുത്തൽ. ഇത് തള്ളിയ പരാതിക്കാരി ഉമ്മൻചാണ്ടിക്കെതിരായ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ഒരു ന്യൂസ് ചാനലിൻ്റെ അഭിമുഖത്തിൽ വ്യക്തമാക്കി. ജോസ് കെ മാണിക്കെതിരായ പരാതിയിലും ഉറച്ചു നിൽക്കുന്നുവെന്ന് അവർ പറഞ്ഞു. എന്നാൽ മനോജ് കുമാറിൻ്റെ ആരോപണം നിഷേധിക്കുമ്പോഴും പരാതിക്കാരി ജോസ് കെ മാണിക്കെതിരായ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നത് സർക്കാരിനെയും സമ്മർദ്ദത്തിലാക്കുന്നു. സോളാറിൽ മുൻമന്ത്രി എ പി അനിൽകുമാറിനെതിരായ പരാതിയിൽ 3-ാം തീയതി രഹസ്യമൊഴി രേഖപ്പെടുത്താനിരിക്കുകയാണ് ഈ പുതിയ നീക്കങ്ങൾ. എന്നാൽ ഗണേഷ് കുമാറിനെതിരെ ബന്ധുവും പഴയ വിശ്വസ്തനുമായ മനോജ് കുമാർ ഗുരുതര ആരോപണം ഉന്നയിച്ചിട്ടും ഗണേഷ് കുമാറോ അച്ഛൻ ബാലകൃഷ്ണപിള്ളയോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. മനോജ് കുമാറിൻ്റെ വെളിപ്പെടുത്തൽ ആയുധമാക്കിയായിരിക്കും യു ഡി എഫ് അന്വേഷണ നീക്കങ്ങളെ ഇനി നേരിടുക. അതേസമയം പരാതിക്കാരി ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായിരിക്കും സർക്കാരിൻ്റെയും ഇടതുമുന്നണിയുടെയും പിടിവള്ളി.